السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد آذرني يا رايا ساهدري ساهدرن ماري بطن بده بدننه لن دايرتي لبطي الصدق من أخلاق النبي صلى الله عليه وسلم العظيمة സത്യസന്ധത എന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിവിശിഷ്ടമായ സ്വഭാവഗുണമായിരുന്നു എന്ന പ്രമേയമാണ് ഖുത്ബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ബില്ലാഹി ഫലക്കും അജറുൻ അലിയും അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ ദൂതരിലും വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ടാവും നിങ്ങളെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങൾക്കാദ്യമായി ഹെറാ ഗുഹയിൽ വെച്ച് വാഹി അവതീർണമായ ശേഷം പ്രവാചകർ തൻ്റെ സഹധർമ്മിണി ഖദീജറലി അള്ളാഹു അൻഹയുടെ സമീപത്തേക്ക് ഭയചകിതനായി എനിക്കെന്തോ പേടി തോന്നുന്നു ഖദീജ എന്നു പറഞ്ഞുകൊണ്ട് വന്നു അപ്പോൾ ഹദീജാർ അലി അള്ളാഹു അൻഹ നൽകിയ മറുപടി അബ്ഷിർ ഫവല്ലാഹിലായുഖാഹുദ ഇന്നുഖുൽ ഹദീസ് വത്തസിലുറീം ഖദീജിവി പറഞ്ഞു അങ്ങ് സന്തോഷിച്ചു കൊള്ളുക ഒരിക്കലും അള്ളാഹു അങ്ങയെ നിന്ദിക്കുകയില്ല കാരണം താങ്കൾ സത്യസന്ധത പുലർത്തുന്നവനാണ് കുടുംബ ബന്ധം ചേർക്കുന്നവരുമാണ് ഹദീജാ റുലിയാഹു അൻഹ തൻ്റെ പ്രിയതമന് പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമാ ആദ്യമായി നൽകിയ വിശേഷണം പ്രവാചകരുടെ സത്യസന്ധതയായിരുന്നു മാത്രമല്ല വിശുദ്ധ റസൂൽ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തൻ്റെ സമൂഹത്തിൽ വിശ്വസ്തനും സത്യസന്ധനുമായി അറിയപ്പെടുകയും ചെയ്തിരുന്നു അള്ളാഹു തന്നെ പ്രവാചകനായി നിയോഗിച്ചുവെന്ന വാർത്ത ജനങ്ങളോട് പ്രഖ്യാപിക്കുവാനായി അവരെ എല്ലാവരെയും ഒരുമിച്ചു കൂട്ടിയ ശേഷം അവരോട് ചോദിച്ച സന്ദർഭം ഇങ്ങനെയാണ് അറ ഐത്തും ലൗ അഹ് നിങ്ങളോട് ഞാൻ ഈ താഴ്വാരത്തിനു പിൻഭാഗത്തുകൂടെ ഒരു വലിയ കുതിരപ്പട നിങ്ങളെ ആക്രമിക്കുവാൻ കടന്നുവരുന്നുവെന്നു പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്നാണ് പ്രവാചകർ ചോദിച്ചത് അവരൊന്നിച്ചു പറഞ്ഞു റബ്ന അലൈഖ ഇല്ല സിദ്ഖ ഇത്രയും കാലം താങ്കളിൽ നിന്ന് സത്യം മാത്രമേ ഞങ്ങൾക്കനുഭവിക്കാനായിട്ടുള്ളൂ അതുകൊണ്ട് സ്വാഭാവികമായും താങ്കൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് വിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സത്യം മാത്രമേ പറയാറുള്ളൂവെന്ന് അബൂ സുഫിയാൻ ഹിർക്കൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ചു സമ്മതിച്ചപ്പോൾ ഹിർക്കൽ തിരിച്ചു പറയുന്നത് സ്വന്തം ജീവിതത്തിൽ സത്യം മാത്രം പുലർത്തി ജീവിക്കുന്ന ഒരാൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മാത്രം കളവു പറയുമെന്ന് വിശ്വസിക്കാനാവില്ല എന്നായിരുന്നു ഹിർക്കൽ അബൂ സുഫിയാനോട് ചോദിച്ചത് ചോദിച്ചതിങ്ങനെയായിരുന്നു ഹൽകുന്ത് ഇയാൾ കളവു പറയാറുണ്ട് എന്ന് നിങ്ങൾക്ക് ആരോപണമുണ്ടോ എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു പറഞ്ഞുല്ല ഒരിക്കലുമില്ല അപ്പോൾ ഹിർക്കൽ മറുപടി പറഞ്ഞു ജനങ്ങളോട് പോലും സ്വന്തം കാര്യങ്ങളിൽ കളവ് പറയാത്ത ഒരാൾ ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ കളവ് പറയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് ഓരോ നിമിഷങ്ങളിലും പ്രവാചകർ സല്ലാഹു അലഹി വസല്ല തങ്ങളോട് സഹവസിക്കുന്നവരായിരുന്നു അവിടത്തെ അനുജരന്മാർ അസ്ഹാബുകൾ അവരെല്ലാം പ്രവാചകർ സല്ല അള്ളാഹു അലഹി വസ്ല്ലാം തങ്ങൾ സത്യം മാത്രമേ പറയൂവെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരുമായിരുന്നു അബൂബക്കർ അള്ളാഹു അനുഹുവിൻ്റെ സംഭവം ഏറെ പ്രസിദ്ധമാണ് സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ തൻ്റെ ഇസ്രാ ഇനെക്കുറിച്ചും അനുചരന്മാരോട് പറഞ്ഞപ്പോൾ ശത്രുക്കളിൽ ചില ആളുകൾ അബൂബക്കർ സുദ്ദീഖർ അദ്ദി അൻഹുവിനോട് വന്ന് താങ്കൾ ഇത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു അബൂബക്കർ സുദ്ദീഖറി അള്ളാഹ്വാൻഖുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് സത്യമാവാനേ തരമുള്ളൂ എന്ന് പല സമയങ്ങളിലും പ്രവാചകരുടെ അനുചരന്മാർ പ്രവാചകനെ ഉദ്ധരിക്കുമ്പോൾ അവർ പറയാറുണ്ടായിരുന്നത് എപ്പോഴും സത്യസന്ധനായിരുന്ന പ്രവാചകർ ഞങ്ങളോട് പറഞ്ഞു എന്ന ആ മുഖത്തോടെ ആയിരുന്നു നീ ഞങ്ങളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നവരിലും ആ പ്രവാചകർ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരിലും ആ പ്രവാചകരുടെ ചര്യകൾ പിന്തുടരുന്നവരിലും ഉൾപ്പെടുത്തേണമേ ആമീൻ മീൻ വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസലമാ തങ്ങളുടെ സത്യസന്ധതയുടെയും പ്രവാചകത്വത്തിൻ്റെയും ഏറ്റവും മഹത്തരമായ മറ്റൊരു തെളിവ് വിശുദ്ധ ഖുർആൻ തന്നെയാണ് ഖുർആൻ അല്ലാഹു കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖുർആൻ താങ്കൾക്ക് അവതീർണമായിരിക്കുന്നു എന്നതുതന്നെ ദൃഷ്ടാന്തമായി മതിയായതല്ലേ അവർക്ക് സത്യവിശ്വാസം കൈക്കൊള്ളുന്ന ജനത്തിന് ഖുർആാനിൽ അനുഗ്രഹവും ഉത്ബോധനവുമുണ്ട് അഥവാ വിശുദ്ധ ഖുർആൻ പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധതയുടെ സാക്ഷ്യമാണ് ആ വിശുദ്ധ ഖുർആൻ ആവട്ടെ ഇന്നും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ആളുകൾ വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കുവാനും അത് സുന്ദരമായി പാരായണം ചെയ്യുവാനും മത്സരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം അതിനുവേണ്ടി ആവേശം കൊള്ളുകയാണ് ആ വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുന്നതിനും സുന്ദരമായി പാരായണം ചെയ്യുന്നതിനും വേണ്ടി പ്രാദേശിക തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഹത്തായ രാജ്യത്ത് നാളെ മുതൽ നവംബർ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന ഷെയ്ഖാ ഫാത്തിമ ബിന്ത് മുബാറക് അന്താരാഷ്ട്ര ഖുർആൻ മത്സരം അതിൻ്റെ ഭാഗമാണ് സ്ത്രീകൾക്കു മാത്രമായി സംഘടിപ്പിക്കപ്പെടുന്ന ഈ മത്സരത്തിൽ നാൽപ്പതിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ഖുർആൻ പാരായണ വിദഗ്ധരും ഹാഫിളാത്തുകളുമാണ് اللَّهُ أَنُوْقَرَهِ كُمَا وَآخِرُ دعوانا أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ وَالسَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ